ഹലോ ഗായ്സ്, വടക്കഞ്ചേരി ആലത്തൂരുള്ളവർക്ക് വെറൈറ്റി ഷവർമയും അൽഫാമും കഴിക്കണമെങ്കിൽ നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. കഫേ ലൈസാറ കടയിലേക്ക് അടിപൊളിയായിട്ടുണ്ട്. സൂപ്പർ സൂപ്പർ. കഫേ ലൈസാറിന്റെ ഓണർ ഇവിടെ ഉണ്ട്. അപ്പൊ നമുക്ക് ഇവിടെ മുമ്പിൽ കുറെ ഓഫറും കാര്യങ്ങളൊക്കെ തരാവുന്നുണ്ട്. നമ്മുടെ വീട് കണ്ടു വരുന്ന എല്ലാവർക്കും അടിപൊളി ഓഫർ തരാവുന്നു. അങ്ങനെയല്ലേ, നമ്മുടെ കൂടെ നമ്മുടെ ആലത്തൂര് മമ്മാസ് ചായക്കടന്റെ ഓണറായ നമ്മുടെ ശിഹാബി ഉണ്ട് കേട്ടോ. മുമ്പൊരു ഭയങ്കര തിരക്കിലാണ്, ഞാനവിടെ നിന്ന് പൊക്കിക്കൊണ്ട് വന്നാണ്. നമ്മുടെ ഇവിടെ സെർവ് ചെയ്യുന്നത് ഏറ്റവും നല്ല ക്വാളിറ്റിയുള്ള ഫുഡുകളാണ് നമ്മൾ സെർവ് ചെയ്യുന്നത്. ഹലോ സുഹൃത്തുക്കളെ, ഞാൻ ഔഫൽ മാളികപ്പറമ്പാണ്. അപ്പം നമ്മുടെ പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ പാലക്കാട് തൃശ്ശൂർ റൂട്ട് ഹൈവേയിലൂടെയാണ്. അപ്പം നമ്മുടെ ആലത്തൂർ കഴിഞ്ഞ്, എരട്ടക്കുളം കഴിഞ്ഞ്, ചീകോടൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ മംഗലം പാലം എത്താറായി. മംഗലം പാലത്തിൻ്റെ തൊട്ട് മുൻപായിട്ട് തന്നെ നമുക്കൊരു വലിയൊരു ബ്രിഡ്ജ് വരും. അപ്പോൾ അതിൻ്റെ തൊട്ട് സൈഡിലായിട്ട് ദൃശ്യ മാർബിൾസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡിലുള്ള സർവീസ് റൂളിലൂടെയാണ് നമ്മളിന്ന് പോകുന്നത്. അപ്പം നിങ്ങളും ആലത്തൂർ വഴിക്ക് ഈ വടക്കഞ്ചേരിയൊക്കെ പോകുന്ന ആളാണെങ്കിൽ, നിങ്ങൾക്ക് വല്ല ഫുഡ് കഴിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നേരെ ഈ സർവീസ് റൂളിൽ കയറിയാൽ മതി. നമുക്ക് അടിപൊളിയായിട്ട് ഉച്ചയ്ക്ക് നെയ്ച്ചോറും അൺലിമിറ്റഡ് നെയ്ച്ചോറും, അതുമാതിരി തന്നെ അൽഫാം, വൈകുന്നേരത്തൊക്കെ ആണെങ്കിൽ അൽഫാം, ഷവർമ, ഷവർമ ഷോർട്സ്, ഫിഷ് അൽഫാം, അങ്ങനെ ഒരുപാട് വെറൈറ്റി ഫുഡുകളൊക്കെ കഴിക്കാൻ താല്പര്യമുള്ളവർ നേരെ ഇവിടെ വന്നാൽ മതി. അപ്പോൾ ഇത് ശരിക്കും മംഗളം തന്നെയാണ് ഈ സ്ഥലത്തിൻ്റെ പേര്. മംഗളം പാലത്തിൻ്റെ തൊട്ട് മുമ്പായിട്ടുള്ള സർവീസ് റോഡിലാണ്. കഫേ ലേസാറ എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര് വരുന്നത്. അപ്പോൾ എൻ്റെ മോള്, എൻ്റെ സിസ്റ്ററിൻ്റെ മോളുണ്ട്, അതുമാതിരി തന്നെ എൻ്റെ മോനുണ്ട്. ഞാൻ കുട്ടികളൊക്കെ ആയിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ എന്തൊക്കെ ഫുഡൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് നമുക്ക് പരിചയപ്പെടാം. അപ്പോൾ നമ്മളെ കുട്ടികൾ ദാ മെനു കാർഡൊക്കെ എടുത്തിട്ട് എന്താ കഴിക്കേണ്ടത് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇവിടെ എടുത്ത് പറയേണ്ട കാര്യം പറഞ്ഞാൽ ഈ കടൻ്റെ ഒരു ആംബിയൻസ് എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല മക്കളെ. കിഡിലെ സ്പോട്ടാണ്, ഇപ്പോഴത്തെ ട്രെൻഡിനനുസരിച്ചിട്ടുള്ള കുട്ടികളൊക്കെ വന്നു കഴിഞ്ഞാൽ ഫോട്ടോ എടുക്കാനും കാര്യങ്ങൾക്കൊക്കെ പറ്റിയൊരു കിഡിലെ സ്പോട്ടാണ്. അതുപോലെ തന്നെ ഞാൻ ഇവിടെ കണ്ടൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാൽ ഇവിടെ ഓപ്പൺ കിച്ചനാണ്. ആ കിച്ചൻ എന്ന് പറഞ്ഞാൽ വളരെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വൃത്തിയായിട്ട് തന്നെ അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. അതുമാതിരി പഴയ കാലത്ത് വിളക്കൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ഷവർമ ഷോർട്സ്, പാനിപ്പൂരി, ഷവർമ ഷോർട്സ്, ചിക്കൻ, പില്ലിന് ചീസ്. അപ്പൊ നമ്മളൊരു പാനിപ്പൂരിന്റെ ആ ബൂരിയൊക്കെ ഒരു വെറൈറ്റി തോന്നിയപ്പോൾ നമ്മൾ ആദ്യം ആ സാധനം തന്നെ ഓർഡർ ചെയ്തു. ഷവർമ ഷോർട്സ് എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ ലൈവായിട്ട് ഫ്രഷ് ഓയിലിൽ ആ സാധനം നമ്മുടെ മുമ്പിൽ തന്നെ ലൈവായി പൊരിച്ചെടുത്തു. അടിപൊളിയായിട്ട് സംഭവം ആ എണ്ണയിലിട്ടൊന്നും പൊന്തി ഇങ്ങനെ വരുന്നുണ്ട്. അതിൽ ഫില്ല് ചെയ്യാനുള്ള ചിക്കൻ ഇവിടെ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മൾ ഗ്യാസിൻ്റെ ആ ഫയറിലല്ല ഇത് വേകുന്നത്, നമ്മുടെ ചാർക്കോൾ ഇട്ടിട്ട് കത്തിച്ചിട്ട് ചൂടാക്കിയിട്ട് തന്നെയാണ് ഇത് ഇവിടെ വേവിച്ചെടുക്കുന്നത് ചിക്കൻ. നമ്മള് സാധാരണ പാനിപ്പൂരി വെച്ച മാതിരിയാണോ? അത് വെച്ച് നന്നായിട്ടുണ്ടോ? മോശമായിട്ടുണ്ടോ? സത്യമായിട്ട് എങ്ങനെയുണ്ട്? നന്നായിട്ടുണ്ടോ? ഇഷ്ടപ്പെട്ടോ? അപ്പോൾ ഇവിടെ ഒരു വെറൈറ്റി സംഭവം എന്ന് പറഞ്ഞു, നല്ല ഫിഷ്, അറേബ്യൻ മസാലയൊക്കെ ഇട്ടൊരു ഫിഷിൻ്റെ അൽഫാം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു നമ്മൾ അടുത്ത് ഫിഷ് അൽഫാമാണ് ഓർഡർ ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് പെട്ടെന്ന് തന്നെ റെഡി ആയി തന്നു. ഫിഷ് അൽഫാം അല്ലേ? ഇടയ്ക്ക്
അതുണ്ട് അതല്ലേ അവ കൊടുക്കുന്നില്ല എങ്ങനെയുണ്ട് സൂപ്പർ ടേസ്റ്റ് മസാല എന്തായാലും വേറെ ലെവലാണ്ടോ ഒരു രക്ഷയില്ല പറയാണ്ടിരിക്കാൻ പറ്റില്ല അല്ലേ അത്രയും വെറൈറ്റി ഉണ്ട് നമ്മള് വീട്ടില് മീൻ വറക്കുന്നവരല്ല അല്ലേ അതുകൂടാതെ ഇവിടെ പല വെറൈറ്റി അൽഫാമുകൾ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടേരിക്കുന്നുണ്ട് കുറെ കസ്റ്റമർ ഓർഡേഴ്സ് ഒക്കെ ഉള്ളതുകൊണ്ട് ഇങ്ങനെ അടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ആ സംഭവം എന്തായാലും വേറെ ലെവലാണ്ട അവിടെ ഐറ്റം ഇവിടെ വേറെ ഐറ്റം എന്തെങ്കിലും മസാല ഒക്കെ ഇട്ടിട്ട് അടിക്കുന്നുണ്ട് അപ്പൊ നമ്മൾ പറഞ്ഞ ഒരു വെറൈറ്റി ആയിക്കൊണ്ട് ഹണി അൽഫാം ആണെന്ന് ഓർഡർ ചെയ്തിട്ടുള്ളത് എത്ര ഐറ്റം അൽഫാം ഉണ്ട് അൽഫാമിന്റെ ഇപ്പോ നല്ല ഐറ്റം ഉണ്ട് പിരിപ്പിരി ഉണ്ട് ഹണി ഉണ്ട് നോർമൽ നല്ല സ്പൈസി വരും മറ്റേ ഹണിക്ക് കുറച്ച് മധുരം വരും നല്ല സ്പൈസി വരും രണ്ട് ടൈപ്പ് വരും പിന്നെ നോർമല് നമുക്ക് ഇത് നോർമൽ പറയാമെങ്കിൽ ഇത് അറബിക് മസാല മറ്റേ മസാല ഇല്ല സാധാ മസാല ഇല്ല അറബിക് മസാല സ്പെഷ്യൽ മസാല ഈ മസാല വേറെ സ്ഥലത്ത് കിട്ടുന്നില്ല ഇത് സ്പെഷ്യൽ നാലാമത്തെ ഐറ്റം പറയാമെങ്കിൽ പെപ്പർ ഉണ്ട് പെപ്പറും അപ്പൊ നമ്മളുടെ ഹണി അൽഫാം ഇവിടെ റെഡി ആയിരിക്കണ്ട നല്ല ടേസ്റ്റ് ഞാൻ പെരി പെരി മറ്റേ നോർമൽ അൽഫാം ഈ പറഞ്ഞ പോലെ അറേബ്യന്റെ കഴിച്ചു പക്ഷെ അണി അണിന്റെ ഞാൻ അത് ഉപയോഗിക്കുന്നു നല്ല ടേസ്റ്റാണ് ഒരു രസം കൂടി ഇരിക്കും പെരി ഇരിക്കേ അങ്ങനെയുണ്ട് ഫുഡൊക്കെ അടിപൊളിയല്ലേ കൊണ്ടുവന്നതില് മോശം പറയൊന്നുമില്ലല്ലോ അടിപൊളി ഫുഡല്ലേ അല്ലേ ഞാനിതില് പോകുമ്പോ രണ്ടു മൂന്ന് പ്രാവശ്യം കേറണം 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 വിചാരിച്ചില്ല അതാണ് നിങ്ങളെ കൊണ്ട് വന്നത് ഇപ്പൊ സാധാരണയായിട്ട് നമ്മളിപ്പോ എല്ലാവരും കണ്ടുവരുന്നത് നമ്മള് ഗ്യാസിൽ ചിക്കൻ റെഡി ആക്കി എടുക്കുന്നതാണ് ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ചാർക്കോൾ ഇട്ടിട്ട് അതിന്റെ കനലിലാണ് ഇവിടെ ചിക്കൻ റെഡിയാക്കി എടുക്കുന്നത് സംഭവം അങ്ങനെയാണ് നമ്മള് കഴിച്ചു നോക്കിട്ട് അഭിപ്രായം പറയാട്ടാ മലയാളം അറിയോ മലയാളം എന്തൊക്കെയാ സ്പെഷ്യൽ ഇവിടുത്തെ സ്പൈസി റുമാലി റോൾ ഉണ്ട് ചീസ് വെക്കണം ഷോർമ സോസ് ഉണ്ട് പൊറോട്ട പ്ലേറ്റ് കുബൂസ് റോല് നല്ല മഴയും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഇതുപോലുള്ള സാധനങ്ങൾ കഴിക്കാൻ പറ്റിയൊരു അടിപൊളി ക്ലൈമറ്റും കൂടി ആയിരുന്നു തന്നെങ്കിൽ ഇത് നോർമൽ ചാർക്കോളിൽ വെന്തതിന് ശേഷം ആ തട്ടിലിട്ടിട്ട് ആ ട്രയലിട്ട് കഴിക്കും അത് കഴിഞ്ഞിട്ട് ഐസ് പെർത്തി ക്യാബേജ് ആണ് ഇതിന് യൂസ് ചെയ്യുക ഒരു ക്യാബേജ് അത്രയും പ്രീമിയം ക്വാളിറ്റി ഉള്ള സാധനമാണ് അപ്പൊ ആ ക്യാബേജ് ഇട്ടിട്ട് മാത്രമാണ് ഇത് ചെയ്യുന്നത് വേറെ ഒന്നും അതിൽ ചെയ്യുന്നില്ല Thank you.
ഹലോ ഗൈസ്, വടക്കഞ്ചേരി അൽപ്പുരമുള്ളവർക്ക് അൽഫാം ഷവർമ കഴിക്കുന്നത് നേരെ ഇങ്ങോട്ട് വന്നാൽ മതി. അപ്പൊ ഇവരുടെ തന്നെ ബ്രാൻഡായ മേഹക് പെർഫ്യൂംസിന്റെ ഒരു ആഡ് കൂടെ അടിപൊളിയായിട്ട് പിക്ചറാക്കി ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ ഇരിക്കുന്നതാണ് ഇവിടുത്തെ മാനേജർ. വീഡിയോ എടുക്കുന്ന നേരത്തെ ഇവിടെ കുറച്ച് തിരക്കായത് കൊണ്ട് നമ്മൾ മാനേജറെ കൂടെ സംസാരിക്കാനൊന്നും പറ്റിയിട്ടില്ല. അപ്പൊ ഒന്നുകൂടെ ഇവിടുത്തെ ആംബിയൻസ് ഒക്കെ ഞാൻ ഒന്ന് കാണിച്ചു തരാം. ആംബിയൻസ് എന്ന് പറഞ്ഞ ഒരു രക്ഷയില്ല നമ്മളെ കിഡിലെ സംഭവമാണ്. ഇതേമാതിരി രണ്ട് സൈഡ് ഇരുന്ന് കഴിക്കാനുള്ള സെറ്റപ്പ് കൂടി ഉണ്ട്. ഹലോ ഗൈസ്, അൽഫാം ഇവിടേക്ക് വന്നാ മതി. അപ്പോ ഇതാണ് ഇവിടുത്തെ മെനു കാർഡ് വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് റേറ്റ് ഒക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഇപ്പൊ തന്നെ നോക്കിക്കോളൂ. അതായത് കുബൂസ് റോള് സ്റ്റാർട്ട് ചെയ്യുന്നത് 80 രൂപയ്ക്കാണ് കേട്ടോ. കുബൂസ് റോള് 80 രൂപ, പൊറോട്ട റോള് 90 രൂപ, ഷവർമ ഷോർട്സ് 70 രൂപ, അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടുത്തെ പെരിവരി അൽഫാം. പെരിവരി അൽഫാം എന്തായാലും കാണക്കിട്ടിലാണ്, നല്ല എരിവൊക്കെയുള്ള അടിപൊളി സംഭവം പറഞ്ഞു. അപ്പൊ നമ്മളെന്താ വീട്ടിൽ പാർസൽ മേടിച്ചിട്ടുണ്ട്. നമ്മുടെ വീട് കണ്ടു വരുന്ന എല്ലാവർക്കും അടിപൊളി ഓഫർ തരാൻ പറഞ്ഞു. അങ്ങനെയല്ലേ, എന്തൊക്കെ ഓഫർ കാര്യങ്ങൾ നമുക്ക് ചോദിക്കാം. എന്തൊക്കെ ഓഫർ? നമ്മള് ഉച്ചക്ക് ഇവിടെ അൺലിമിറ്റഡ് നെയ്ച്ചോറാണ് കൊടുക്കുന്നത്. അൺലിമിറ്റഡ് നെയ്ച്ചോറ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അൺലിമിറ്റഡ് പറഞ്ഞപ്പോ ഒരാൾ വന്നിട്ട് കഴിച്ചിട്ട് പോരാ അൺലിമിറ്റഡ് നെയ്ച്ചോറ് തരാൻ പറയുന്നത്. സുഹൃത്തുക്കളെ, അടുത്തത് അൽഫാമിന് നമ്മള് ഫുൾ അൽഫാമിന് ക്വാർട്ടർ അൽഫാം ഫ്രീ ഉണ്ട്. 4 വെറൈറ്റി അൽഫാമുകൾ ഉണ്ട്. 4 വെറൈറ്റി പറഞ്ഞ 4 വെറൈറ്റിക്ക് ഫ്രീ ഉണ്ടോ? 4 ഏതെടുക്കുകയാണെന്നുണ്ടെങ്കിൽ ക്വാർട്ടർ അൽഫാം ഫ്രീ ആണ്. ഷവർമ റോള് ഏതെടുക്കുകയാണെങ്കിലും 2 റോളിന് 1 റോള് ഫ്രീ കൊടുക്കുന്നുണ്ട്. ഷവർമ റോള് എന്താ റേറ്റ് വരുന്നത്? ഷവർമ റോള് 110 റുമാലി വരുന്നുണ്ട്. 90 റുപ്യ നമ്മൾ നോർമലായിട്ട് എല്ലാവരും മേടിക്കുന്ന റേറ്റ് തന്നെയാണ്. പക്ഷെ ഞാനിവിടെ കണ്ടൊരു പ്രത്യേകത എന്താന്ന് പറഞ്ഞാല്, നമ്മൾ മറ്റുള്ള കടകളിലൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് എല്ലാ ഷോപ്പിനെല്ലാം ഉദ്ദേശിച്ചത് നമ്മൾ കുറെ കടകളിൽ പോകണതുകൊണ്ട് നമുക്കൊരു എനിക്ക് തോന്നിയ കാര്യം, നമ്മൾക്ക് അത് ചിക്കൻ കുറവായിട്ടും വെജിറ്റബിൾ കൂടുതലായിട്ടും പല സ്ഥലം കണ്ടിരിക്കുന്നത്. പക്ഷെ ഇവിടെ നമ്മൾ കാണാൻ പറ്റിയത് ചിക്കനാണ് കൂടുതലുള്ളത്, കുറച്ച് മാത്രം ആ കേബേജ് ചേർത്തുള്ളൂ. ഫിഷ് അൽഫാം, 2 ഫിഷ് അൽഫാമിന് 1 ഫിഷ് അൽഫാം ഫ്രീ ഉണ്ട്. ഇവിടെ വന്ന് കഴിക്കുന്നവർക്കാണ്, പാർസലല്ല. ഫിഷ് അൽഫാം ശരിക്കും അറബിക് മസാലയാണ് നമ്മൾ ചെയ്യുന്നത്. അറബിക് മസാല എന്ന് വെറുതെ പറയാനുള്ളത്, ഞാൻ കഴിച്ചു നോക്കി, ഞാൻ എന്റെ വീഡിയോ എടുത്തിട്ടുണ്ട്. അപ്പോ നല്ല ടേസ്റ്റിനാണ്. ശരി, പിന്നെ വേറെ എന്താണ്? ഷവർമ ഷോർട്സ്, പിന്നെ നെയ്ച്ചോറുണ്ട്, ബീഫ് റോസ്റ്റ് ഉണ്ട്, ബീഫ് കറി ഉണ്ട്, പൊറോട്ട ഉണ്ട്, പൊറോട്ട റോൾ ഉണ്ട്, റുമാലി റോൾ ഉണ്ട്, റുമാലി ഉണ്ട്, അതുപോലെ ഷവർമ പ്ലേറ്റ്സും ഉണ്ട്. അപ്പൊ ഇത്രയും ഓഫറുകളാണ് ഇവർ തരാൻ വന്നിരിക്കുന്നത്. ഇത് ഏത് എത്ര ടൈമിംഗ് അങ്ങനെ വല്ല ഉണ്ടോ? നമ്മൾ ഒരു മാസം എന്തായാലും ഓഫർ ഉണ്ടാകുന്നതായിരിക്കും. അപ്പോ അടിപൊളി വെറൈറ്റി ടേസ്റ്റ് ആയിട്ടുള്ള അൽഫാമും ഷവർമയും പൊറോട്ടയും നെയ്ച്ചോറും കഴിക്കുന്നത് നേരെ ഇവിടെ വരിക. കൊത്തു പൊറോട്ട, കൊത്തു പൊറോട്ട തമിഴ്നാട് സ്റ്റൈല്, ചെന്നൈ കൊത്തു പൊറോട്ട അല്ലേ? അതൊക്കെ ഉണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. ഓക്കെ, നമ്മള് തൊട്ടടുത്ത് തന്നെ ഉള്ള ആളാണ്. ആ കുഴപ്പമില്ല, നല്ല ഫുഡ് തന്നെയാണ്, ധാരാളം പേര് വരാറുണ്ട്, ഒരു ചേഞ്ച് ആണ്, കുഴപ്പമില്ല. ഫുഡ് നമ്മൾ സാറിന് കഴിക്കുന്ന അൽഫാമിനെ വെച്ചിട്ട് വെറൈറ്റി ആ ഒരു ചേഞ്ച് ഉണ്ട്, ചേഞ്ച് ഉണ്ട്, സാധാരണ വരാറുണ്ട്. അനീഫ, ശരി. കട തുടങ്ങിയിട്ട് കുറച്ചായിരുന്നു, പക്ഷെ ഇവര് നേരത്തെ ഇരട്ടകുളം പെട്രോൾ പമ്പിന്റെ അവിടെ ഉണ്ടായിരുന്നു. അന്നേരം ഞാൻ അവിടെ സ്ഥിരം കസ്റ്റമർ ആയിരുന്നു, കുഴപ്പമില്ലാണ്ട് അവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചുകൊണ്ടിരുന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ ഈ ഒരു ടേബിളിന്റെ സെറ്റപ്പ് ഞാൻ അവിടെ നോട്ട് ചെയ്തിട്ടുണ്ട്, പേര് എനിക്ക് ഓർമ്മയില്ലായിരുന്നു. അങ്ങനെ വരുമ്പോൾ കണ്ടിട്ട് ഇപ്പൊ ഞാനിപ്പോ ഇവിടെ തന്നെ 2-3 തവണയായി വന്ന് പാർസൽ മേടിച്ചുകൊണ്ടിരിക്കുന്നു. വീട് ഇവിടെ വടക്കഞ്ചേരി പ്രധാനിയാണ്. ഹലോ സുഹൃത്തുക്കളെ, ഈ ഷോപ്പിന്റെ കറക്റ്റ് ലൊക്കേഷൻ വരുന്നത് ഇപ്പൊ വന്നുകൊണ്ടിരിക്കുന്ന പാലക്കാട് നിന്ന് തൃശ്ശൂരിക്ക് പോകുന്ന വണ്ടികളാണ് ഈ കാണുന്നത്. അതിന്റെ തൊട്ടടുത്തുള്ള സർവീസ് റോട്ടിലാണ് ഈ ഷോപ്പ് വരുന്നത്. ഇവിടെ മംഗലം വടക്കഞ്ചേരിയാണ്, മംഗലം പാലോത്തിന്റെ തൊട്ട് മുമ്പായുള്ള സ്ഥലമാണ്. അപ്പൊ ഈ വീഡിയോ ഇഷ്ടമായി തീർച്ചയായും ലൈക്ക് ചെയ്യാൻ നിങ്ങളെ അഭിപ്രായം രേഖപ്പെടുത്താനും മറക്കില്ലേ. അതുപോലെ തന്നെ ഈ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങൾ കൂട്ടുകാരിലേക്ക് കൂടെ എത്തിക്കണേ. നിങ്ങൾ നമ്മളെ വീഡിയോ അതേ കാണണമെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കല്ലേ.